പി കെ കൃഷ്ണദാസ് കൂടിയുണ്ട്. അദ്ദേഹം റെയിൽവേ അമ്നിറ്റി ബോർഡ് അംഗവും കൂടിയാണ്. ശ്രീ പി കെ കൃഷ്ണദാസ്, അങ്ങ് വന്ദേ ഭാരതിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നതെന്ന്, അപ്പോൾ സുഖകരമായ യാത്രയാണ്. നമ്മൾ പങ്കുവെച്ച മറ്റ് ട്രെയിനുകളിലെ മാലിന്യത്തിൻ്റെയും അല്ലെങ്കിൽ യാത്രാ ദുരിതത്തിൻ്റെയും പ്രശ്നമാണ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വേഗത്തിൽ ഒരു ഇടപെടലുകൾ സാധ്യമാകുമോ ഇതിലൊക്കെ? തീർച്ചയായിട്ടും. ഈ നമ്മുടെ നമ്മളിപ്പം ബാക്കി നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തവർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ റെയിൽവേ രംഗത്ത് വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെയിപ്പോ നേരത്തെ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ത്യ മുഴുവൻ വളരെ ശുദ്ധിയോട് ശുചിത്വത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. മാത്രമല്ല അതിന് വ്യവസ്ഥാപിതമായിട്ട് ചില മാർഗങ്ങളും അതുപോലെ തന്നെ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇനി കുറച്ചുകൂടി നമ്മുടെ പുതിയ ഏതായാലും നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു 30 റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ 8 വിമാനത്താവളത്തിന് സമാനമാണ്. എല്ലാം കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ വിമാന ശരിയാണ്. ശ്രീ പി കെ കൃഷ്ണദാസ് അങ്ങ് പറഞ്ഞത് ശരിയാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നു. പക്ഷേ കുറെയേറെ ട്രെയിനുകൾ എന്തോരുന്നേരം ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടോ? ഇതിങ്ങനെ മാലിന്യം പേറി യാത്ര തുടരട്ടെ എന്ന നിലയിൽ ഒരു കാര്യം കൂടി ചെയ്യുന്നത് ദീർഘദൂര തീവണ്ടികളുടെ കാര്യത്തിൽ പഴയ കാലത്തുള്ള കോച്ചുകൾ മൊത്തം മാറ്റിക്കൊണ്ടിരിക്കുക. 52% കോച്ചുകൾ പഴയ കോച്ചുകൾ മാറ്റിയിട്ട് LHB കോച്ചുകൾ എന്നുള്ള പുതിയ കോച്ചുകൾ, ഇത് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളുള്ള സൗകര്യത്തോടുകൂടിയുള്ള കോച്ചുകളാണ് ഇപ്പം ദീർഘദൂര നമ്മൾ ഉപയോഗിക്കുന്നത്. 52% മാറ്റിക്കഴിഞ്ഞു. ഇനി 48% നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുറേയൊക്കെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. നമ്പർ 2 പിന്നെ മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നത് ദീർഘദൂര തീവണ്ടികളിലെ ശുചിത്വത്തെ കുറിച്ചാണ്, അതേപോലെ തന്നെ വെള്ളത്തെ കുറിച്ചാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഞങ്ങളുടെ പാസഞ്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു 5-8 നമുക്ക് കിട്ടിയിട്ടുള്ള ചില പരാതികൾ, ഇപ്പം നമ്മുടെ സ്ഥിരമായിട്ട് ചില പരാതികൾ കിട്ടുന്ന തീവണ്ടികളുണ്ട്. ഗോരഖ്പൂർ എക്സ്പ്രസ് കേരളത്തിലേക്കാണ്. ഞാൻ കേരളത്തിലെ ശരി സമയപരിമിതി കൊണ്ടാണ് അങ്ങ് തീർച്ചയായും ഞങ്ങൾ ഈ സംപ്രേഷണം ചെയ്ത വാർത്തകൾ കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുകൂടി അശ്വിനി വൈഷ്ണവിന്റെയൊക്കെ ശ്രദ്ധയിൽ പെടുത്തും വേഗത്തിൽ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വയ്ക്കാനും വളരെ നന്ദി ശ്രീ പി കെ കൃഷ്ണദാസ്.